അപ്പച്ചമാരെല്ലാവർക്കും എസ് പി എൻ ടെക്നോളജിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്തേണ്ട ചെറിയൊരായുധമാണ്. നമ്മുടെ മുറ്റത്തോടുള്ള ചെറിയ ചെറിയ പുല്ലുകളെ, പൂച്ചകളെ, നമ്മുടെ മതിലുകളൊക്കെ ഉള്ള പായല് അതെല്ലാം കളയാൻ വേണ്ടിയുള്ള ഒരു കിടുക്കാച്ചൊരു മെഷീനാണിത്. അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെ ഉണ്ടാക്കിയെടുത്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം കൊണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. സബ്സ്ക്രൈബ് മാത്രം ചെയ്തപ്പോൾ തൊട്ടടുത്ത കാണാൻ വലിയൊക്കെ ഇടിച്ചു പൊട്ടിക്കാൻ മറക്കല്ല്. എങ്കിലും ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്കൊരു പലകയുടെ പീസാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് ഇതേപോലെ ഒരു ആക്സോ ബ്ലേഡും കൂടെ വേണം. പിന്നീട് നമുക്കിതിൻ്റെ ഹാൻഡ് പിടിയായിട്ട് ഏകദേശം 1 മീറ്ററോളം നീളമുള്ള ഒരു പി വി സി പൈപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ എടുത്തിരിക്കുന്നത് ഒരു 15 സെൻറ്റിമീറ്റർ നീളമുള്ള ചെറിയൊരു പട്ടിക കഷ്ണമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ പട്ടിക കഷ്ണത്തിലോട്ട് നമ്മൾ ഈ രണ്ട് സൈഡിലും നമ്മൾ ചെറുതായിട്ട് നമ്മളിതൊന്ന് പൊഴിച്ചിട്ടുണ്ട് കണ്ടോ. ഈ കാണുന്ന രീതിയിൽ അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്തിട്ടുണ്ട്. ആണ് അങ്ങോട്ട് നമ്മുടെ ആക്സോ ബ്ലേഡ് ഇങ്ങനെ കയറ്റി വെച്ച് ഇങ്ങനെ ലോക്കാക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് ആക്സോ ബ്ലേഡ് വെച്ചതിന് ശേഷം നമുക്കിവിടെ നമുക്കൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. നമ്മളങ്ങനെ ആക്സോ ബ്ലേഡ് ഇട്ടിട്ട് നമ്മളങ്ങനെ സ്ക്രൂ ചെയ്യുകയാണ്. അതായത് നമ്മൾ രണ്ട് ഈ രീതി വേണം ചെയ്യാൻ വേണ്ടി. നമ്മുടെ ബ്ലേഡിൻ്റെ പല്ല് വരുന്ന ഭാഗം വെളിയിൽ നിൽക്കണം, പല്ലില്ലാത്ത ഭാഗം മണ്ടയ്ക്ക് ഇതിങ്ങനെ കയറിക്കിടക്കണം കണ്ടോ. അതായത് നമ്മുടെ ബ്ലേഡ് തെന്നി മേപ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ അങ്ങനെ ചെയ്യുന്നത്. നമ്മളങ്ങനെ ഇവിടെ നമ്മൾ നല്ലവണ്ണം ഒന്ന് ടൈറ്റ് ചെയ്തു. ചെയ്തതിൻ്റെ ശേഷം നമ്മുടെ ആക്സോ ബ്ലേഡ് നമ്മളിങ്ങനെ വളച്ചു. വളച്ചെടുത്തിട്ട് നമ്മളിപ്പുറത്ത് ഇട്ട് വെച്ചേക്കുന്ന സെയിം വെട്ടി തന്നെ കയറ്റി ഇടുക. വീണ്ടും നമ്മൾ സ്ക്രൂ എടുത്തു. സ്ക്രൂ എടുത്തിട്ട് നമ്മളൊരു 1/4 ഇഞ്ചിൻ്റെ സ്ക്രൂ ആണ്. ആ സ്ക്രൂ എടുത്ത് ഇപ്പുറവും ചെയ്യുക. ഇപ്പുറവും നമ്മളങ്ങനെ ടൈറ്റ് ചെയ്ത് മുറുക്കി കൊടുക്കുക. നമ്മളങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മളങ്ങനെ മുറുക്കി അങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിനി ഇവിടുന്ന് ഇനി അനങ്ങത്തില്ല. നമ്മൾ ഇവിടെ മണ്ടയ്ക്ക് ഒരു ഇതേപോലെ മണ്ടയ്ക്ക് നമ്മൾ ചെറിയൊരു ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നമ്മൾ വെയിറ്റ് കൊടുക്കുന്ന സമയത്ത് ഇത് നേരെ വളഞ്ഞ് മേപ്പൊടിഞ്ഞ് പോരാൻ ചാൻസ് ഉണ്ട്. ഇതാണെങ്കിൽ താഴോട്ടും പോകത്തില്ല, മേളോട്ടും പോകത്തില്ല, സംഭവം സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളൂ കണ്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ള അടുത്ത പരിപാടി ഇതിനൊരു പിടി വേണം. നമുക്കൊരു പി വി സി പൈപ്പ് എടുത്ത് ഇവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വെൻഡ് ചെയ്യണം. വെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് നമുക്കിത് സ്ക്രൂ ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ലൈറ്റർ എടുത്തു. നമ്മളങ്ങനെ ഇത് അങ്ങോട്ട് കത്തിച്ചു, റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പി വി സി പൈപ്പ് നമുക്ക് അങ്ങോട്ട് ചെറുതായിട്ട് നമുക്ക് കൊണ്ട് ഹീറ്റാക്കി അങ്ങോട്ട് എടുക്കാം. ഇതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും വെച്ച് നമ്മളൊന്ന് വല്ല അടുപ്പത്ത് വല്ല വെച്ച് ഒന്ന് ചൂടാക്കിയാലും മതി. നമ്മുടെ ലൈറ്റർ ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ പി വി സി പൈപ്പ് അങ്ങനെ ചൂടാക്കി നമ്മളിതാണ് ഈ കാണുന്ന രീതിയിൽ നമ്മളങ്ങനെ ബെൻഡ് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഏകദേശം 40 ഡിഗ്രി ചരിവിൽ നമ്മളിതങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി ഇതിങ്ങോട്ട് വെക്കുക. ഇവിടെ നമുക്കൊരു 3 സ്ക്രൂ ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം. നമുക്ക് 2 ഗൈസ് നമ്മളങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു മെഷീൻ നമ്മളങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ തറയിലൊക്കെ ഉള്ള ചെറിയ ചെറിയ പോച്ചകളെ, പുല്ലുകളെ, പിന്നെ നമ്മുടെ ഈ ഭിത്തിയെ പറ്റി പിടിച്ചിരിക്കുന്ന പായല് അതെല്ലാം കളയാൻ നല്ല അടിപൊളി ഒരു സാധനമാണിത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് നമ്മുടെ മുറ്റത്തൊക്കെ ഉള്ളത് ഇതേപോലൊക്കെ ഉള്ള പോച്ചയൊക്കെ ഉണ്ടെന്നുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മളിങ്ങനെ ഒന്ന് വലിച്ചാൽ മതി. ഇത് ഫുള്ള് കൊണ്ടോ നമ്മുടെ ഭിത്തികളൊക്കെ ഇതേപോലൊക്കെ പാലിരുന്ന് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് നല്ല അടിപൊളി ചെടി. ഇപ്പോൾ തേക്കാത്ത നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കളയാൻ പറ്റിയല്ല കണ്ടോ. ഏകദേശം നമുക്ക് ഈ പാലെല്ലാം നമുക്കിങ്ങനെ വടിച്ച് കളയാൻ പറ്റും. ഇതേപോലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ വടിക്ക് ഇനി പോരുന്നതാണ്. നമ്മൾ ഷേവ് ചെയ്തിട്ട് എടുക്കുന്ന കൂട്ട് ഇനി പോരും. അപ്പോൾ ഗൈസ് ഇതേപോലൊക്കെ ഒത്തിരി ആയിട്ട് നിൽക്കുന്ന വല്ല കൂട്ടം കൂടി നിൽക്കുന്നതൊന്നും പുല്ലൊക്കെ നമുക്കിങ്ങനെ ചെത്തി കളയാൻ പറ്റും കണ്ടോ. ഈ കാണുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് വീശിയാൽ മാത്രം മതി. അടിപൊളിയായിട്ട് നമുക്ക് ഇവിടുത്തെ പോച്ച നമുക്ക് ചെത്തി ഇങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ്.
കണ്ടോ നമ്മുടെ വിത്തിയിലൊക്കെ ഇതേ കണക്ക് തേച്ച വിത്തിയിലൊക്കെ നമ്മുടെ വീടിൻ്റെ പുറത്തെ മധുരയിലൊക്കെ ഇതേ കണക്കൊക്കെ പായലെ വറ്റി പിടിച്ചിരുന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് വടിച്ച് കളയാവുന്നതാണ്. അപ്പോൾ കഴിച്ച് കണ്ടോ നല്ല അടിപൊളിയായിട്ട് അത്ര ഭാഗത്തെ പായലെല്ലാം പോയി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ കിണറിൻ്റെ സൈഡ് പറ്റി പിടിച്ചിരുന്ന പായലാണ്. ഇങ്ങനെയൊന്ന് അടിയിച്ച് വിട്ടാൽ മതി. ഉണ്ടാവശ്യം നമ്മളെ ചേത് അത്ര ഇടം നല്ല അടിപൊളിയായിട്ട് അത്ര ഇടത്ത് പായൽ പോയിട്ടുണ്ട്. ഈ നമ്മൾ ബ്ലേഡും കൊണ്ടായി നമ്മൾ ഷേവ് ചെയ്യുന്നു അടിച്ച് വിടുക. ഇങ്ങനെ അടിച്ച് വിടുക കണ്ടോ അന്നേരം അത്ര ഇടത്ത് പായ നല്ല അടിപൊളിയായിട്ട് പോയി നല്ല ക്ലീൻ ആവും. ഇത്ര ഭാഗം നല്ല അടിപൊളിയായിട്ട് പായൽ പോയി നല്ല അടിപൊളിയായിട്ട് നൂറിൽ ഒരു 60% ഈ സാധനം വർക്കിംഗ് ആവുന്നുള്ളു. ഏതായാലും കൊള്ളാം, നമുക്ക് അത്യാവശ്യം നമ്മുടെ പോച്ചയും കാര്യങ്ങളൊക്കെ കളയാൻ കിടക്കാത്ത സാധനമാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയൊക്കെ സാധനം ബൈ ബൈ ടാറ്റാ.